ദില്ലിയിലെ CPM ഓഫീസിലെ പരിപാടി പോലീസ് തടഞ്ഞു. G20-നെതിരെ CPM സുർജിത് ഭവനിൽ സംഘടിപ്പിക്കുന്ന V20 പരിപാടിയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഗേറ്റുകൾ പൂട്ടിയ പോലീസ് അകത്തേക്കും പുറത്തേക്കും ആരെയും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. തത്സമയ വിവരങ്ങളുമായി റോബിൻ ചേരുന്നുണ്ട്. റോബിൻ, എന്താണ് നിലവിലെ സ്ഥിതി? ഈ കാര്യത്തിലുള്ള പോലീസ് വിശദീകരണം എങ്ങനെയാണ്? ഈ പരിപാടിയുടെ സംഘാടകരോടക്കം. വിനീത, ദില്ലി സുർജിത് ഭവനിൽ ഇന്നലെയും നാളെയുമായി പരിപാടി നടക്കുകയായിരുന്നു. പ്രധാന പരിപാടി എന്ന് പറയുന്നത് വിവിധ G20 ബന്ധപ്പെട്ട വിമർശനാത്മകമായ ഒരു പരിപാടിയാണ്. വിവിധ സെമിനാറുകളുണ്ട്, ചർച്ചകളുണ്ട്. G20 നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ചകളുണ്ട്, ഒപ്പം തന്നെ അത് ധൂർത്താണ്, അത് എത്രത്തോളം വിജയകരമാകുന്ന അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വിമർശനാത്മകമായ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. അതിന് പല പല സെഗ്മെന്റുകളായി നടത്തുകയായിരുന്നു CPM ഇവിടെ സുർജിത് ഭവനിൽ നടന്നുകൊണ്ടിരുന്നത്. CPMനൊപ്പം തന്നെ വിവിധ പൗരപ്രമുഖരുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. വിവിധ ദിവസങ്ങളായി നടക്കുന്നു. ഒപ്പം തന്നെ നേതാക്കളടക്കം, ബൃന്ദക്കാരുടെ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ജയറാം രമേശ് ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടാം ദിവസമായതിനാൽ തന്നെ ജയറാം രമേശ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് പോലീസ് പരിപാടിക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് ഈ പരിപാടി പോലീസിന്റെ പരിപാടി നടക്കുന്ന സുർജിത് ഭവന്റെ ഗേറ്റ് പോലീസ് അടച്ചത്. അകത്തേക്കും പുറത്തേക്കും ആർക്കും കടക്കാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി ഇവിടെ മുദ്രാവാക്യം വിളികളായി വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഒപ്പം തന്നെ പോലീസ് നടപടിക്കെതിരെ ചെറിയൊരു പ്രതിഷേധവും നടക്കുകയുണ്ടായി. പോലീസ് പറയുന്നത് ഈ പരിപാടിക്ക് അനുമതി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്നതാണ്. പക്ഷേ ഇപ്പോഴും ഈ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി ഓഫീസിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് അനുമതി ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നതാണ് പറയുന്നത്. ഈ പരിപാടിയിൽ സംസാരിക്കേണ്ടിരുന്ന വന്ദന ശിവ അടക്കമുള്ളവർ ഈ സമയത്ത് ഉണ്ടായിരുന്നു, ജയറാം രമേശ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ദന ശിവ നമ്മളോട് ചേരുകയാണ്. സോ വാട്ട് വാസ് ദ പോലീസ് സേ അബൌട്ട് ദീസ് പ്രോഗ്രാം? നോ നോ, പോലീസ് ഐ ഹാവൻ ടോക്ക് ടു ദം, ഐ കാൻ ആസ്ക് ദം നൗ. ആപ് ലോഗോ കോ ദംഗേ കേ ലിയേ ഭേജാ യാ നൈ, യഹാ തോ ലോഗ് അപ്നാ കാം കർ രഹേ ഹൈ നാ. മഹില സംഗഠൻ കാം കർ രഹേ, ആദിവാസി സംഗഠൻ കാം കർ രഹേ, ഔർ യേ CPM കാ ട്രെയിനിംഗ് സെന്റർ ഹൈ നാ. ഉന്നെ ആദിവാസിയോ കോ ദിയാ ഹൈ അപ്നി ജഗാ. ആപ്കോ തോ ഇൻ ചീജോ കാ സമർത്ഥൻ കർനാ ചാഹിയേ. വാട്ട് വാസ് ദ പ്രോഗ്രാം? നോ, ദ പ്രോഗ്രാം ഈസ് മൾട്ടിപ്പിൾ, ഹൺഡ്രഡ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസിംഗ്. It's called, like, there's a G20 of 20 powerful nations. The V20 is more than 20 organizations talking about the India they have been building, talking about their movements, and talking about the constitution and the vital principles of freedom that that constitution guarantees. So do you think that police action because of this nature of this program, this No, I have no idea why the police would give so much importance to a little meeting. It's a very small meeting, chhoti si meeting hai, but by doing this they have given importance, and in the process they've attracted all of you. And through all of you, they're reminding the people, there are people in this country. Log hai is desh mein. Unke azadi hai. Unki swatantrata hai ek dusre ko milne ke liye. Woi swatantrata bachane ke liye mile hai ya. Jairam Ramesh criticized that this is undemocratic and unprecedented. Oh no. It's not unprecedented since neoliberalism, since globalization. Every time rich people grab of resources have to be defended. The police is put. I've seen this since 91, you know. So it's not unprecedented, but it is unprecedented for a meeting in Delhi. But in the rural areas, wherever people defend their land, people defend their forest, the police will always send, because we are living in a globalized regime where the billionaires want to rule, own the world and rule the world, and 99% of the people want to live a life. So it's a contest between 99% wanting their rights, defending their water, their land, their seeds, and the 1% wanting the forests, the rivers, the land, biggest land grab happening right now all over the world, and wanting our health. You know, look at the way the vaccine mafia made so much money. Yeah, look at the way the seed mafia, I fought them. This is what I fought all my life. The seed mafia took the seed price from 5 rupees to 4,000 rupees, 80,000%. Now that's the mafia. വ്യക്തമാണ്. റോബിൻ വന്ദനാശിവയുമായി റോബിൻ സംസാരിക്കുകയാണ്.
ഇത്തരത്തിലുള്ള ഒരു നടപടി എന്തിന് പോലീസ് ചെയ്തു എന്നതടക്കമാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം.